എല്ലാ പ്രിയ സ്നേഹിതർക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കായിക്കര അഞ്ചുതെങ്ങിനടുത്ത്, നമ്മുടെ മഹാകവി കുമാരനാശാൻ്റെ ജന്മസ്ഥലം. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഇവിടെയുണ്ട്, ഒരു ലൈബ്രറിയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നാളായി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ആ മഹാകവിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അറേബ്യൻ കടലിനും അഞ്ചുതെങ്ങ് കായലിനും മധ്യേ വീതി കുറഞ്ഞ് നാട പോലെ കാണുന്ന ഭൂപ്രദേശമാണ് കായിക്കര. അഞ്ചുതെങ്ങ് പഞ്ചായത്തിൻ്റെ വടക്കേറ്റത്തും തിരുവനന്തപുരം ജില്ലയുടെ വടക്കു പടിഞ്ഞാറും വർക്കലയ്ക്ക് 8 കിലോമീറ്റർ തെക്കും ആറ്റിങ്ങലിന് 10 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുമായാണ് കായിക്കരയുടെ സ്ഥാനം വരുന്നത്. പാരമ്പര്യത്തിൻ്റെ ചങ്ങല കണ്ണികളിൽ പരിവർത്തനത്തിൻ്റെ സ്വപ്നജ്വാല വിളക്കിച്ചേർത്ത പ്രക്ഷോഭകാരിയായ മഹാകവി ജനിച്ചത് ഈ മണ്ണിലാണ്. 1873 April 12 നാരായണനമ്മയുടെയും കാളിയമ്മയുടെയും മകനായി മഹാകവി കുമാരനാശാൻ ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനായും അക്കൗണ്ടൻ്റായും ജോലി നോക്കി. ശ്രീനാരായണ ഗുരുവിൻ്റെ നവോത്ഥാന ആശയങ്ങളും ദാർശനിക ഉൾക്കാഴ്ചയും അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പൽപ്പുവിൻ്റെ രക്ഷാധികാരത്തിൽ കൽക്കട്ട, ബാംഗ്ലൂർ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഉപരിപഠനം നടത്തി. 1900 കേരളത്തിൽ മടങ്ങി വന്നു. 1903 മുതൽ 1912 വരെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. യോഗനാഥം മാസികയുടെ പത്രാധിപരായിരുന്നു. 1919 ഭാനുമതി അമ്മയെ വിവാഹം കഴിച്ചു. 1920 ചെറായിയിൽ നിന്ന് പ്രതിഭ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1924 പല്ലന ബോട്ട് അപകടത്തിൽ അന്തരിച്ചു. മഹാകവിയുടെ പ്രധാന കൃതികൾ ഇവയാണ്: സ്തോത്രകൃതികൾ വീണപൂവ്, നളിനി, ലീല, ചണ്ഡാല ഭിക്ഷുകി, ചിന്താവിശിഷ്ടയായ സീത, പ്രരോദനം, ദുരവസ്ഥ, കരുണ, പുഷ്പവാടി, മണിമാല, വനമാല, ബാലരാമായണം, ശ്രീബുദ്ധചരിതം, തർജിമ. 2022 April 17 ചിത്രാ പൗർണമിയിൽ മഹാകവി കുമാരനാശാൻ പിറന്നിട്ട് 1.5 പിന്നിടുന്നു. കായിക്കരയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഒരു വർഷം നീളുന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തിവരുന്നു. വീട്ടുമുറ്റത്തൊരു സ്നേഹസംഗമം, കാവ്യസമ്മേളനവും സാഹിത്യ സദസ്സും, സ്കൂളുകളിലും കോളേജുകളിലും ആശാൻ കവിതാ ചർച്ച, കലാലയങ്ങളിൽ സെമിനാറുകൾ, ആശാൻ വിശ്വകവി പുരസ്കാര സമർപ്പണം, സുവനീർ പ്രകാശനം, ആശാൻ ആശയവേദിയിലെ പ്രതിമാസ പരിപാടികൾ, യുവകവി പുരസ്കാരം എന്നിവയാണ് ഇതിനോടനുബന്ധിച്ച് നടത്തിവരുന്നത്. മഹാകവിയുടെ ജന്മം കൊണ്ട് പരിപാവനമായ ഈ പ്രദേശം സന്ദർശിക്കുക എന്നത് മലയാളിയുടെ കടമയാണെന്നത് വിസ്മരിക്കപ്പെടേണ്ടതല്ല. സുഹൃത്തുക്കളെ, നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചകളും ഒക്കെയായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.